നിങ്ങൾക്ക് നേരെ വരുന്നൊരു വ്യക്തിക്ക് ഒമൈക്രോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഒമൈക്രോണിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത്? നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകർ, ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ വരുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ഒമൈക്രോൺ കോവിഡ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് 50% പടർന്നു പിടിച്ചു കഴിഞ്ഞു. അതായത് 100 പേരുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതി 50 ആൾക്കാരിൽ കോവിഡ് ഉണ്ട്, ഒമൈക്രോൺ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ വരുന്ന വ്യക്തിക്ക് ഒമൈക്രോൺ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവാതിരകളിയെയും ലൂലു മാളിലെ തിരക്കിനെയും കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് വരാതിരിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഇത് പടർന്നു കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം ഒമൈക്രോൺ എന്താണ് എന്നുള്ളത്. ഒമൈക്രോൺ കോവിഡിൻ്റെ പുതിയ ഒരു വകഭേദമാണ്. നമുക്കറിയാം കോവിഡിൻ്റെ ഒട്ടനവധി വകഭേദങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പുതിയതും ഏറ്റവും ഭയാനകമായതുമാണ് ഒമൈക്രോൺ. എന്തുകൊണ്ടാണ് ഒമൈക്രോണിനെ ഇത്രത്തോളം ഭയാനകമാകുന്നത്? നമ്മൾ എന്തുകൊണ്ട് ഒമൈക്രോണിനെ ഇത്രത്തോളം പേടിക്കണം? ഒമൈക്രോൺ ഏറ്റവും വേഗത്തിലാണ് പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഒമൈക്രോണിനെ ഇത്രയ്ക്ക് പേടിക്കേണ്ടത്. അത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. കാര്യം ഇത്രത്തോളം വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും ഏകദേശം 50% ആളുകളിലേക്ക് ഇത് പടർന്നു പിടിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് എത്ര വേഗത്തിലാണ് പടർന്നു പിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒമൈക്രോൺ വേരിയൻ്റ്, ഒമൈക്രോണിൽ വന്ന വകഭേദം, ഈ കോവിഡിൽ വന്ന വകഭേദം ഒമൈക്രോൺ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നുകൂടാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇനി ഒരാൾക്ക് ഒമൈക്രോൺ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഒമൈക്രോണിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഒരു സാധാരണ പനിയിൽ നിന്നും ഒമൈക്രോണിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് മനസ്സിലാക്കാം. ഒമൈക്രോൺ ഇതുവരെ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്ക് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലക്ഷണം 1 പനി, 2 ചുമ, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, അതികഠിനമായ ശരീരവേദന. അതായത് നമുക്ക് ഇവിടെ നിന്ന് അത് കഴുത്തിന് മുകളിലേക്ക് ഉണ്ടാകാവുന്ന എല്ലാ ഇൻഫെക്ഷൻസും എല്ലാ പ്രശ്നങ്ങളും സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒമൈക്രോൺ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നല്ല പനി, ജലദോഷം, തലവേദന, തൊണ്ടവേദന, ഇതൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്ന ക്ലാസിക് ലക്ഷണങ്ങൾ. മുൻപ് പറയപ്പെട്ടിരുന്ന മണവും രുചിയും നഷ്ടപ്പെടുക എന്നുള്ളത് ഈ ഒമൈക്രോണിന് അധികമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല എന്നുള്ളതും കൂടി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇത് വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒമൈക്രോൺ കോവിഡിൻ്റെ ഒരു പുതിയ വകഭേദമാണ്. എങ്ങനെയൊക്കെ ആയിരുന്നുവോ കോവിഡ് പടർന്നു പിടിക്കുന്നത്, അതുപോലെയൊക്കെ തന്നെയാണ് ഒമൈക്രോണും പടർന്നു പിടിക്കുന്നത്. ഒമൈക്രോൺ വകഭേദം വന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെന്തു ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. 1 മാസ്ക് ധരിക്കുക, 2 സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രത്യേകിച്ച് ഈ ഒരു ഒമൈക്രോണിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം എന്തുകൊണ്ടാണ്? വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് കൊണ്ട്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ പ്രധാനമാണ്. മാസ്ക് ധരിക്കുക, ശുചിത്വം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാലിക്കേണ്ടതാണ്. വാക്സിനേഷനും എടുക്കേണ്ടതാണ്. ഇനി എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്നു എന്നുള്ളതും അത് മറ്റൊരു വിപത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 1 ഒമൈക്രോണിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് അല്ല നിങ്ങൾ കഴിക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. എപ്പോഴാണ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഇൻഫെക്ഷൻസ് കഠിനമായി, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്ന അവസ്ഥയിലാണ് നിങ്ങൾ പൊതുവെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടത്. ഡോക്ടർമാർ അത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ സ്വയം ചികിത്സയായിട്ട് ആൻറ്റിബയോട്ടിക്കൽ കൂടുതൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരം ഇതിന് റെസിസ്റ്റൻ്റായി മാറും. അതായത് മറ്റ് അസുഖങ്ങൾ വന്നതിന് ശേഷം ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് തരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് ഫലവത്താകില്ല. ആ ആൻറ്റിബയോട്ടിക് നിങ്ങളുടെ ശരീരത്തിന് രോഗം മാറ്റാനുള്ള ശേഷി ഇല്ലാതെയായി മാറും. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ കൂടുതലായിട്ട് ഒരു കാരണവശാലും കഴിക്കരുത്. സ്വയം ചികിത്സ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾക്ക് നേരത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് കോവിഡ് ആണോ അല്ലയോ, ഒമൈക്രോൺ വേരിയൻ്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക. നിങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ വീടുകളിൽ കഴിയുക. മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ദയവ് ചെയ്ത് ദൂരം മാറി നിൽക്കുക. ഇത് പടരാതിരിക്കാൻ അങ്ങറ്റം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.